നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകൻ ഷാജൻ സ്കറിയ അറസ്റ്റിലായിരിക്കുന്നു. അപകീർത്തിപ്പെടുത്തി എന്ന പരാതി സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഷാജൻ സ്കറിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തന്നെ ഓൺലൈൻ ചാനലായ മറുനാടൻ മലയാളിയിലൂടെ പി വി ശ്രീനിജൻ എം എൽ എയെ അപകീർത്തിപ്പെടുത്തി എന്നതാണ് അറസ്റ്റ് ചെയ്യാനുണ്ടായ പരാതിക്ക് ആധാരം. ഇതിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എളമക്കര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാജൻ സ്കറിയെ സ്റ്റേഷനിൽ വെച്ച് തന്നെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി വരെ പലതരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി ഉപാധികളോടെ ഷാജൻ സ്കറിയയ്ക്ക് മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഷാജൻ സ്കറിയ ഇന്ന് എറണാകുളം സെൻട്രൽ എ സിക്ക് മുന്നേ ഹാജരായത്. തനിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്നാണ് പി വി ശ്രീനിജൻ എം എൽ എ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാജൻ സ്കറിയയ്ക്കെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി പരാതിയും സമർപ്പിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മറുനാടൻ മലയാളി എന്ന ചാനലിലൂടെ തന്നെ നിരന്തരം ഷാജൻ സ്കറിയ വേട്ടയാടുന്നുവെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. ചില പ്രത്യേക ആസൂത്രിത അജണ്ടയുടെ ഭാഗമായി ചില വ്യാജ വാർത്തകൾ തട്ടിക്കൂട്ടി പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പട്ടികജാതി അതിക്രമം തടയൽ നിയമത്തിലെ 3 മുതൽ 1 വരെയുള്ള R, 3 മുതൽ 1 വരെയുള്ള U വകുപ്പുകൾ അനുസരിച്ചും IT ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളിലെ വിവിധ വകുപ്പുകൾ അനുസരിച്ചുമാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തത്. ശ്രീനിജൻ എം എൽ എ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ ഷാജൻ സ്കറിയ ഹൈക്കോടതിയെ സമീപിക്കുകയും അവിടെ നിന്നും തനിക്ക് സുരക്ഷിതമായ ഒരു നിലപാട് വിധി കോടതിയിൽ നിന്നും സമ്പാദിക്കുകയും ചെയ്തിരുന്നു. ഷാജൻ സ്കറിയ, CEO ആൻമേരി ജോർജ്, ചീഫ് എഡിറ്റർ ജെ റിജു എന്നിവരെ പ്രതികളാക്കിയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് ഈ കേസിന്റെ അന്വേഷണ ചുമതലയും. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.